നാം തുടർമാനമായി പഠിച്ചുകൊണ്ടിരിക്കുന്നത് യൂദായുടെ ലേഖനമാണ്. അതിൻ്റെ 20-ാമത്തെ വാക്യമാണ് ഈ കഴിഞ്ഞ ചില ദിവസങ്ങളായി നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രിയിലും നാം ആ വാക്യത്തിൽ തന്നെയാണ്, വാക്യത്തിലേക്ക് തന്നെയാണ് കടന്നു പോകുന്നത്. കർത്താവിൻ്റെ ദാസൻ ജോൺ ഡാനിയൽ പാസ്റ്റർ ആ വാക്യം ഒന്ന് വായിക്കും. വായിച്ച ശേഷം നമുക്ക് തുടർന്ന് ആ ചിന്തകളിലേക്ക് കടക്കാം. നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും. അവിടെ നാം കണ്ടുവരുന്ന ഒരു വിഷയം അതിവിശുദ്ധ വിശ്വാസം എന്നുള്ള ഒരു പദം നമ്മൾ കണ്ടു. അതിനെക്കുറിച്ചാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളിങ്ങനെ ചിന്തിച്ചത്. എന്തുകൊണ്ട് ഇതിനെ അതിവിശുദ്ധ വിശ്വാസം എന്ന് വിളിക്കുന്നു എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു. ഇനി അവിടെ പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ ഒരു പദത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരികയാണ്. നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തിയും. അപ്പം നിങ്ങൾക്ക് തന്നെ ആത്മീയ, ഇത് രണ്ട് നിലയിൽ നമ്മളിതിനെ കാണണം. ഒന്ന്, വ്യക്തിപരമായിട്ട് ഉള്ള നിലയിൽ നമുക്ക് ആത്മീക വർധനവ് വരുത്തണം എന്നുള്ള ഒരു ഉത്തരവാദിത്വം നമ്മുടെ മേൽ കിടപ്പുണ്ട്. അപ്പോൾ തന്നെ പൊതുവായിട്ടുള്ള വിശ്വാസം എന്നുള്ള ഒരു തീം നമുക്കിതിൻ്റെ ആദ്യ ഭാഗത്ത്, ഈ ലേഖനത്തിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മൾ കണ്ടു. പൊതുവായുള്ള വിശ്വാസം എന്ന് പറയുമ്പോൾ, അപ്പോൾ പൊതുവായിട്ടുള്ള നിലയിലും നമുക്ക് ആത്മീക വർധനവ് വരുത്തണം എന്നുള്ള കാര്യങ്ങളാണ് അവിടെ പറഞ്ഞത്. അപ്പോൾ ഈ രണ്ട് നിലയിലും നമ്മളതിനെ കാണണം. അപ്പോൾ തന്നെ ഒരു കാര്യം, വ്യക്തിപരമായ നിലയിലും നമ്മൾ ആത്മീക വർധനവ് വരുത്തേണ്ടത് ഒരു ആവശ്യമാണ്. ആത്മീക വർധനവ് എന്ന് മലയാളത്തിൽ അവിടെ പറഞ്ഞിരിക്കുന്ന പദത്തിന് പല ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനുകളിലും ഞാൻ നോക്കിയപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ബിൽഡിംഗ് എന്നുള്ള അർത്ഥമാണ്. എന്ന് പറഞ്ഞാൽ പണിയുക, പണിയുക എന്നുള്ള അർത്ഥത്തിലാണ് അവർ പല ഇതിലും പല ട്രാൻസ്ലേഷനിലും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രണ്ടും ആശയം അല്ലെങ്കിൽ ഉദ്ദേശം, ലക്ഷ്യം ഒന്ന് തന്നെയാണ്. നമ്മളിൽ വിശ്വാസം വർദ്ധിക്കുക, നമ്മൾ ആത്മീകത്തിൽ വർദ്ധിക്കുക, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം ആത്മീക വർധനവ് വരുത്തുക എന്നുള്ളത്. അപ്പം ഈ ആത്മീക വർധനവ് എങ്ങനെയൊക്കെയാണ് നമുക്ക് വരുന്നത്, എന്തിനാണ് അതിൻ്റെ ആവശ്യം, ഇതൊക്കെ നമ്മൾ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ഇന്ന് രാത്രി നമ്മൾ ആ ഒരു ഭാഗം മനസ്സിലാക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. അവിടെ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന. അപ്പം എന്ന് പറഞ്ഞാൽ അതിന് എനിക്കിപ്പോൾ ആത്മീക വർധന വരുത്തണമെങ്കിൽ അതിന് ഉത്തരവാദി ഞാൻ തന്നെയാണ്. എൻ്റെ ആത്മീക വർധനവിന് ഉത്തരവാദി ജോൺ ഡാനിയൽ പാസ്റ്റർ അല്ല, അത് ഞാൻ തന്നെയാണ് വരുത്തേണ്ടത്. ഞാനതിനൊരു ശ്രമം നടത്തിയേ പറ്റത്തുള്ളൂ. ഞാനതിനു വേണ്ടി പരിശ്രമിച്ചെങ്കിൽ മാത്രമേ എനിക്ക് ആത്മീക വർധനം വരുത്താൻ പറ്റൂ. മറ്റൊരാൾ നമുക്ക് വേണ്ടി അത് ചെയ്യാൻ പറ്റത്തില്ല. കുറേയൊക്കെ പറഞ്ഞു തരാൻ പറ്റും, കുറേയൊക്കെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ പറ്റും, ഉത്സാഹിപ്പിക്കാൻ പറ്റും എന്നൊക്കെ ഉള്ളതേ ഉള്ളൂ. കർത്താവിൻ്റെ ദാസനൊക്കെ സഭാ ശുശ്രൂഷയിൽ ഇരിക്കുന്നവരാണ്. നിങ്ങളൊക്കെ സഭാ ശുശ്രൂഷയിൽ ഇരിക്കുമ്പം നിങ്ങളുടെ വിശ്വാസികളെ നിങ്ങൾ പലപ്പോഴും പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കും, അവരെ ഉത്സാഹിപ്പിക്കും. അവരിപ്പോൾ ഒരു മീറ്റിങ്ങിന് വന്നില്ലെങ്കിൽ എന്താ വരാഞ്ഞത് എന്നൊക്കെ പറഞ്ഞവരെ ഒന്ന്, അത്രയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, അത്രയൊക്കെ പറ്റത്തുള്ളൂ. ഇവിടെയാണെങ്കിലും ഞങ്ങൾക്ക് ഇങ്ങനെ വചനം പറഞ്ഞു തരാം. ഞങ്ങൾക്കറിയാവുന്ന, ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്ന വചനത്തിൻ്റെ സത്യങ്ങൾ നിങ്ങൾക്ക് കൈമാറുന്നു, പങ്കുവയ്ക്കുന്നു. ഇതൊക്കെ ഞങ്ങൾക്കും പറ്റത്തുള്ളൂ. ഇതിനപ്പുറം പിന്നെ ഒരു ഉത്തരവാദിത്വം അവരവർക്കുള്ളതാണ്. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞത് നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന. അപ്പം നിങ്ങൾ തന്നെ വേണം അതിനു വേണ്ടി ഉത്സാഹിക്കണം. അതിന് വേറെ ഒരാളെ കുറ്റം പഴി പറയാനൊക്കത്തില്ല. എൻ്റെ ആത്മീക ജീവിതത്തിൻ്റെ തകർച്ചയ്ക്ക് വേറെ ഒരാളെ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. ചിലപ്പോൾ ചില സാഹചര്യങ്ങളിലൊക്കെ ചിലർക്ക് ആത്മീക അന്തരീക്ഷം നിലനിർത്തിക്കൊണ്ട് പോകാനൊക്കെ ഒരു ബുദ്ധിമുട്ട് കാണും. നമ്മുടെ വിശ്വാസികളിൽ, നമ്മുടെ പ്രേക്ഷകരിൽ പലർക്കും അങ്ങനത്തെ സാഹചര്യങ്ങളുള്ളവരുണ്ട്. കാരണം ഒറ്റയ്ക്കൊക്കെ വിശ്വാസത്തിൽ വന്നിരിക്കുന്നവർ, അവർക്ക് വീട്ടിലെ സാഹചര്യം അല്ലെങ്കിൽ അവരായിരിക്കുന്ന ചുറ്റുപാടൊക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് അതിലങ്ങോട്ട് വേണ്ടതുപോലെ വളരുവാൻ ചിലപ്പോൾ പറ്റാത്ത ഒരു സാഹചര്യമൊക്കെ വന്നേക്കാം. എങ്കിലും നമ്മൾ അവിടെ ആവോളം നമ്മളാൽ കഴിയുന്നതത്രയും നമ്മൾ ശ്രമിക്കണം. അല്ലാത്തവരൊക്കെ നമുക്ക് ദൈവം അതിനുള്ള റിസോഴ്സുകൾ, അതിനുള്ള എന്താ, അതിനുള്ള വഴികളൊക്കെ ദൈവം തന്നിട്ടുണ്ട്. അപ്പം അത് നമ്മൾ ഉപയോഗിച്ച് നമ്മൾ അതിൽ മുന്നേറണം എന്നുള്ളതാണ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമുക്ക് ഒന്ന് രണ്ട് വാക്യങ്ങൾ
ഈ ഒരു വിഷയത്തോടുള്ള ബന്ധത്തിൽ ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഫിലിപ്പിയ ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാം വാക്യമാണ് നാം പ്രാരംഭത്തിൽ വായിക്കുന്നത്. ഫിലിപ്പിയ 2:12 അവിടെ പൗലോസ് പറയുന്ന ഒരു പദം നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കുവീൻ. നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കുവീൻ, പ്രവർത്തിപ്പീൻ. അപ്പം രക്ഷയ്ക്കായിട്ട് ആരാ പ്രവർത്തിക്കേണ്ടത്? അവർ തന്നെയാ പ്രവർത്തിക്കേണ്ടത് അല്ലയോ? നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. അപ്പൊ പൗലോസ് ഇത് ദൂരത്തിരുന്നു കൊണ്ട് അവർക്ക് എഴുതുന്ന ഒരു ലേഖനമാണ്. എന്നാൽ താൻ പറയുകയാണ് ഏറ്റവും ഭയത്തോടെ വിറയലോടും എന്ന് താൻ പറയുന്ന ഒരു പദമാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. അപ്പൊ താൻ പറയുകയാണ് ഏറ്റവും ഭയത്തോടും വിറയലോടും താൻ പറയുകയാണ് നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. അപ്പൊ നമ്മുടെ രക്ഷ വേറെ ഒരാളല്ല അതിന് സഹായിക്കുന്നത് അല്ലെങ്കിൽ അതിന് പ്രവർത്തിക്കേണ്ടത്. നമ്മൾ തന്നെ പ്രവർത്തിച്ചേ പറ്റൂ, അവരവര് പ്രവർത്തിച്ചേ പറ്റൂ. നാം ജീവിച്ചിരിക്കുമ്പോൾ നാം നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി വേണ്ടത് ചെയ്തേ പറ്റൂ. മരിച്ചു കഴിഞ്ഞൊന്നും നമ്മുടെ രക്ഷയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഒന്നും നമുക്ക് വേണ്ടി ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ തന്നെ പ്രവർത്തിക്കണം എന്നുള്ളതാണ് പൗലോസ് അവിടെ പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ ആത്മീക വർധനവിന് എപ്പോഴും നമ്മൾ തന്നെ പ്രവർത്തിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. വേറെ ഒരാളെ നമ്മൾ ആശ്രയിക്കാൻ ഒക്കത്തില്ല, വേറെ ഒരാളെ അത് ഏൽപ്പിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മളത് ഒത്തിരി ശ്രദ്ധിക്കണം. ഇനി വേറെ ഒരു മറ്റൊരു വാക്യം വായിക്കാം. ഇത് എങ്ങനെയാണ് നമ്മളിൽ ഇനി ഈ ആത്മീക വർധനവ് സംഭവിക്കുന്നത്? ഇത് എവിടുന്നാണ് ഇത് തുടങ്ങേണ്ടത്? അല്ലെങ്കിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ആത്മീക വർധനവ് തുടങ്ങി വരുന്നത്, അല്ലെങ്കിൽ ഈ പണി നടക്കുന്നത് എന്നുള്ളത് നമ്മളൊന്ന് കാണാൻ പോകുക. ഞാൻ പറഞ്ഞല്ലോ, രണ്ട് പദങ്ങളാണ് അവിടെ മാറി മാറി എൻ്റെ ചിന്തയിൽ എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുള്ളത്. ഒന്ന് പണി എന്ന് പറഞ്ഞാൽ ഒരു കെട്ടിടം പണിയുന്നതിന് തുല്യമായ ഒരു ചിത്രീകരണമാണ് പലയിടങ്ങളിലും അതിനെക്കുറിച്ച് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ ആത്മീക വർധനവെന്ന ആശയം അതിനകത്തുണ്ട്. അപ്പം ഈ ആത്മീക പണിക്കകത്ത് ഇത് എങ്ങനെയാണ് എവിടുന്നാണ് തുടങ്ങേണ്ടത്, എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം, അല്ലെങ്കിൽ ആരാണ് ഇതിൻ്റെ അടിസ്ഥാനം, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോകാം. അടുത്തൊരു വേദഭാഗം 1 Corinthians 3:9 അതിൻ്റെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമ്മളൊന്ന് വായിക്കാൻ പോകുക. 2-3 വാക്യങ്ങൾ ഉള്ളത് കൊണ്ട് നമ്മളൊന്ന് നിർത്തി ചിന്തിച്ച് ആ ഭാഗം ഒന്ന് മനസ്സിലാക്കാൻ പോവുകയാണ്. 1 Corinthians 3:9 അതിൻ്റെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ കർത്തൃദാസൻ വായിക്കും. ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ, നിങ്ങൾ ദൈവത്തിന്റെ കൃഷി. ഇവിടെ ഒരു മിനിറ്റ് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. അവിടെ പൗലോസ് പറഞ്ഞു വരുന്ന ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കണം. കൊരിന്ത്യ സഭയിൽ ഒരു പ്രയാസമുണ്ടായിരുന്നു. അവിടെ ഈ ഗ്രൂപ്പിസം അവിടെ ഒരു വലിയ വിഷയമായിരുന്നു. പല ഗ്രൂപ്പുകളായിട്ടൊക്കെ അതിൻ്റെ മുകളിലത്തെ ഭാഗങ്ങളൊക്കെ നിങ്ങൾ നോക്കിയാൽ അതാ കാണാൻ പറ്റുന്നത്. 1 Corinthians നിങ്ങൾക്കത് കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും അവിടെ ഈ 3 Corinthians ഈ പല ഗ്രൂപ്പുകളൊക്കെ ഉള്ളതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്നിട്ടാണ് പൗലോസ് ഇത് പറയുന്നത്. ഞങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാർ അപ്പം ഞങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാർ. നിങ്ങൾ ദൈവത്തിന്റെ കൃഷി, ദൈവത്തിന്റെ ഗൃഹനിർമ്മാണം. അപ്പൊ ഈ രണ്ട് ആശയങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് കൃഷി, മറ്റൊന്ന് കൂട്ടുവേലക്കാർ. ദൈവത്തിന്റെ കൃഷി, ദൈവത്തിന്റെ ഗൃഹനിർമ്മാണം. അപ്പൊ നിങ്ങൾ ഗൃഹനിർമ്മാണം, നിങ്ങൾ കൃഷിയാണ്, ഞങ്ങൾ കൂട്ടുവേലക്കാർ. ഈ 3 ഈ പദങ്ങൾ നമ്മുടെ മനസ്സിലൊന്ന് കിടക്കണം. അപ്പൊ ഈ ഇതിന്റെ വെളിച്ചത്തിലാണ് ഇനിയും താഴോട്ട് നമ്മൾ ഒന്ന് നോക്കാൻ പോകുന്നത്. എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു. മറ്റൊരുത്തൻ മീതെ പണിയുന്നു. അപ്പം പൗലോസ് പറയുകയാണ് ഈ ഒരു എന്താ ഈ സുവിശേഷത്തിൻ്റെ യഥാർത്ഥ വെളിച്ചം, അല്ലെങ്കിൽ അതിൻ്റെ ആ വെളിപ്പാട് കിട്ടി വന്ന ആദ്യ കൂട്ടത്തിലുള്ള ഒരാളാണ് പൗലോസ്. അപ്പോസ്തലന്മാർക്കൊണ്ട് അവരോടുകൂടെ അതേ സമയത്ത് അതേ കാലഘട്ടത്തിൽ അതേ സമയത്ത് ദൈവം എഴുന്നേൽപ്പിച്ച മറ്റൊരു വ്യക്തിയാണ്. എന്നാൽ ഈ അപ്പോസ്തലന്മാർക്ക് കിട്ടിയതിനേക്കാൾ കുറെ കൂടെ ഇതിൻ്റെ മർമ്മങ്ങൾ പൗലോസിനാണ് കുറെ കൂടെ വെളിപ്പെട്ട് കിട്ടിയത്. അപ്പം അതിൻ്റെ വെളിച്ചത്തിലാണ് പൗലോസ് പറയുന്നത്. പ്രത്യേകിച്ച് ജാതികളുടെ ഇടയിൽ പോയി പ്രവർത്തിക്കുവാനുള്ള ആ ഒരു എന്താ പ്രചോദനം കിട്ടിയതും, അല്ലെങ്കിൽ ആ ഒരു നിയോഗം
കിട്ടിയതും പൗലോസിനായിരുന്നു. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ പൗലോസ് പറയുക, ഞാൻ പ്രധാന ശില്പിയായിട്ട് ഞാനൊരു അടിസ്ഥാനം ഇട്ടിരിക്കുന്നു, മറ്റൊരുത്തൻ ഇതിൻ്റെ മീതെ പണിയുന്നു. ഇനി വായിച്ചു നോക്കി, ഞാൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ. യേശുക്രിസ്തു എന്നിട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ ഒരു മിനിറ്റ്, താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തൻ നോക്കിക്കൊള്ളട്ടെ. അപ്പൊ വേറെ ഒരാളാണോ എന്റെ പണി നോക്കണ്ടേ? അല്ല, ഞാൻ തന്നെയാണ് അടിസ്ഥാനം ഓൾറെഡി അവിടെ ഇട്ട് തന്നിട്ടുണ്ട്. ഇനി അടുത്ത വാചകത്തിൽ, ഇപ്പൊ കർത്തൃദാസൻ വായിച്ചങ്ങോട്ട് നിർത്തിയ വാചകത്തിൽ ആ വാക്യം ഒന്ന് പൂർത്തീകരിച്ച് വായിക്കാം. അവിടെ പറയുന്ന യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ, യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. അപ്പൊ നോക്കണം, അടിസ്ഥാനം എന്താ? ഈ പണിയുടെ അടിസ്ഥാനം യേശുക്രിസ്തു. അതിന്റെ മുകളിൽ പ്രധാന ശില്പിയായിട്ട് പൗലോസ് അങ്ങോട്ട് പണിതു, മറ്റൊരുത്തൻ മീതെ പണിയുന്നു. അപ്പം പൗലോസ് പറയുന്നത് യേശുക്രിസ്തുവാണ് ഏറ്റവും ഇതിന്റെ മൂലക്കല്ലായിട്ട് ഇരിക്കുന്നത്, ഇതിന്റെ അടിസ്ഥാനം, ഏറ്റവും ഫൗണ്ടേഷൻ യേശുക്രിസ്തു. അതിന്റെ പുറത്ത് പൗലോസ് ഒരു പ്രധാന ശില്പി എന്ന വണ്ണം, എന്ന് പറഞ്ഞാൽ ഒരു മെയിൻ ആർക്കിടെക്ട് എന്ന വണ്ണം, ആർക്കിടെക്ട് അല്ലെങ്കിൽ മെയിൻ ഡിസൈനിങ് എന്നൊക്കെ കൊണ്ടുവരുന്ന ഒരാശയത്തിലൊക്കെയാണ് അതിനെ കാണുക. അപ്പം ഇതിൻ്റെ ഈ രക്ഷയെക്കുറിച്ചും ഈ ദൈവിക പദ്ധതിയെക്കുറിച്ചും ഒക്കെ കൂടുതൽ, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ, കൂടുതൽ വെളിപ്പാട് കിട്ടിയ ആള് പൗലോസ് ആയതുകൊണ്ട് അതുകൊണ്ടാണ് താൻ പറയുന്നത് പ്രധാന ശില്പി എന്ന് പറയുന്നത്. മറ്റവർക്കൊക്കെ കിട്ടിയതിനേക്കാൾ, അല്ലെങ്കിൽ മറ്റവർ കൈമാറിയതിനേക്കാൾ അധികം പൗലോസ് കൈമാറിയത് കൊണ്ട് മുൻകൈയെടുത്ത് ഈ 14 ലേഖനങ്ങളൊക്കെ എഴുതി ഈ മർമ്മം ഇങ്ങനെ നമുക്ക് പല നിലകളിൽ കൈമാറി തന്നതുകൊണ്ടാണ് താൻ പ്രധാന ശില്പി എന്നുള്ള ആശയത്തിലും, അപ്പോൾ തന്നെ ജാതികളുടെ ഇടയിൽ ആ നിലയിൽ പ്രവർത്തിക്കാൻ ദൈവം നിയോഗിച്ചതും കൊണ്ട്. എന്നിട്ട് പറയുകയാണ്, അതിന്റെ മീതെ ഒരുത്തൻ മറ്റൊരുത്തൻ പണിയുന്നു. എന്നിട്ട് പറഞ്ഞത് യേശുക്രിസ്തു എന്നിട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. അപ്പം യേശുക്രിസ്തു എന്ന അടിസ്ഥാനത്തിൽ നമ്മൾ ഓരോരുത്തരും നമ്മളാണ് ഇത് പിന്നീട് ബാക്കി ചെയ്യേണ്ടത് എന്നുള്ളതാണ് മുമ്പേ നമ്മൾ അവിടെ വായിച്ചത്. അപ്പൊ യേശുക്രിസ്തു എന്ന മറ്റൊരു അതല്ലാതെ ഒരു അടിസ്ഥാനം, താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ. താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തരും. അപ്പൊ അതാരുടെ ഉത്തരവാദിത്വമാ? എന്റെ ഉത്തരവാദിത്തം ഞാൻ എങ്ങനെ പണിയുന്നു എന്ന് നോക്കാൻ. ജോൺ ഡാനിയൽ പാസ്റ്ററിന്റെ ഉത്തരവാദിത്തമാണ് താൻ എങ്ങനെ പണിയുന്നു എന്ന് നോക്കുവാൻ. നമ്മൾ ഓരോരുത്തർക്കും ഒരു ഉത്തരവാദിത്വമുണ്ട്, ഞാൻ എങ്ങനെയാണ് പണിയുന്നത്. ഈ പറഞ്ഞ യേശു ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്റെ മുകളിലാണോ ഞാൻ ഈ പണിത് വരുന്നത്? അത് വിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റി പണിതിട്ട് കാര്യമില്ല. ആ യേശു ക്രിസ്തു എന്ന അടിസ്ഥാനവും നമുക്ക് അതിന് വേണ്ട നിർദ്ദേശങ്ങളും തന്നിരിക്കുന്ന ഈ വചനം വിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി ഇച്ചിരി നമ്മുടെ ഇഷ്ടത്തിന് അതിനെ ഒന്ന് കൂട്ടിമറിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് അതിനെ വ്യാഖ്യാനിച്ച് വേറെ ഒരു രീതിയിൽ പണിയാൻ നമുക്ക് അനുവാദമില്ല, പറ്റത്തില്ല. അപ്പൊ ഓരോരുത്തൻ നോക്കിക്കൊള്ളണം താൻ എങ്ങനെ പണിയുന്നുവെന്ന്. ഇന്ന് രാത്രിയിൽ നമ്മുടെ ഏറ്റവും പ്രധാന ചിന്താ വിഷയം അതായിരിക്കണം. ഞാൻ എങ്ങനെ പണിയുന്നു? വചനത്തിന് അടിസ്ഥാനമായിട്ടാണോ, അപ്പോസ്തലന്മാർ കൈമാറിയ ഉപദേശത്തിനനുസരിച്ചാണോ, യേശുക്രിസ്തു എന്ന അടിസ്ഥാനത്തിലാണോ, അതാണ് ഞാൻ നോക്കേണ്ടത്. അത് കഴിഞ്ഞ് പിന്നീട് അങ്ങോട്ട് പറയുമ്പോൾ ഓരോരുത്തൻ യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. ഈ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്നു വെള്ളി വിലയേറിയ കല്ല് മരം പുല്ല് വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവനവന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. അപ്പൊ നോക്കണേ, ഈ അടിസ്ഥാനത്തിന്മേൽ എന്തൊക്കെ വെച്ച് പണിയാം? പൊന്നു വെച്ച് പണിയാം, വെള്ളി വെച്ച് പണിയാം, വിലയേറിയ കല്ല് വെച്ച് പണിയാം, മരം കൊണ്ട് പണിയാം, പുല്ല് കൊണ്ട് പണിയാം, വൈക്കോല് കൊണ്ട് പണിയാം. ഇത് ഏത് വെച്ച് വേണമെങ്കിലും ഇതിന്റെ പുറത്തോട്ട് പണിയാം. ആത്മീക വർധനം എന്ന വിഷയമാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പൊ ഇത് ഏത് വെച്ച് വേണമെങ്കിലും പണിയാം. പക്ഷെ ഇതിന്റെ കുഴപ്പം എന്താന്ന് നോക്കിക്കോണം. ഇതിനകത്തൊരു വ്യത്യാസം ഉള്ളത് എന്താന്ന് നോക്കിക്കണം. വായിച്ചു കേൾക്കാം. ആ ദിവസം അതിനെ തെളിവാക്കും. ഏത് ദിവസമാ? അത് യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയുടെ ആ ദിവസമാണ്. അപ്പൊ ആ ദിവസം അതിനെ തെളിവാക്കും. എന്ന് ഏതിനെ തെളിവാക്കും? ഞാൻ എന്ത് വെച്ചാണ് പണിതിരിക്കുന്നത് എന്നുള്ളതിനെ തെളിവാക്കും.
അപ്പൊ ഞാൻ എന്ത് വെച്ചാണ് പണിത്? പൊന്നുകൊണ്ടാണോ, വെള്ളി കൊണ്ടാണോ, മരം കൊണ്ടാണോ, വൈക്കോലുകൊണ്ടാണോ, പുല്ലുകൊണ്ടാണോ, വലിയേറിയ കല്ലുകൊണ്ടാണോ, എന്തു വെച്ചാണ് ഞാൻ പണിതത് എന്നുള്ളത് അന്ന് അത് തെളിവാകും. ഇനി അത് തീയോടെ വെളിപ്പെട്ടു വരും. അത് തീയോടെ വെളിപ്പെട്ടു വരും. അപ്പൊ ഇതിനെ ഒന്ന് ശോധന ചെയ്യുന്ന ഒരു സമയമുണ്ട്. എന്റെ പണിയെ ശോധന ചെയ്യുന്ന സമയമുണ്ട്. ഈ പണിയെന്നൊക്കെ പറയുമ്പോൾ ഇതിനകത്ത് എൻ്റെ വിശ്വാസം, എൻ്റെ പ്രാർത്ഥന, എൻ്റെ സമർപ്പണം, ഇതെല്ലാം ഇതിനകത്ത് പെടുന്നതാ, ഈ പണിക്കകത്ത് പെടുന്നതാ ഇതെല്ലാം. അപ്പൊ ഇതെല്ലാം അടിക്കടി ഇങ്ങനെ ശോധന ചെയ്തുകൊണ്ടിരിക്കും. ഇതിനകത്തു ഞാൻ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നറിയാൻ, ഞാൻ ശരിയായ അടിസ്ഥാനത്തിലാണോ പണിതത്. അപ്പൊ ഈ അവിടെ പറഞ്ഞ വസ്തുക്കൾ നിങ്ങളൊന്ന് നോക്കിക്കേ, പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ. ഇതിനകത്ത് തീക്കകത്തുകൂടെ പോകുമ്പോൾ ഏതായിരിക്കും നിലനിൽക്കാൻ സാധ്യതയുള്ളത്? പൊന്നും വെള്ളിയും വിലയേറിയ കല്ലും ചിലപ്പോൾ നിലനിന്നേക്കും, പക്ഷെ തടിയൊക്കെ എന്ത് പറ്റും? തടിയൊക്കെ കത്തിപ്പോവും. പുല്ലും വൈക്കോലും പിന്നെ പറയുക പോലും വേണ്ട, അതിൻ്റെ തീയുടെ ഗന്ധമേറ്റാൽ മതി, അതപ്പളേ പോവും. അപ്പം ഞാൻ എന്തു വെച്ചാണ് പണിതത് എന്നുള്ളത് തീക്കകത്തുകൂടെ ശോധന ചെയ്യും. വാസ്തവത്തിൽ ഞാനത് ഇങ്ങനെ പറയാം പ്രിയരെ, ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന ശോധന ഒരു പക്ഷെങ്കിൽ നിങ്ങളെ, നിങ്ങൾ എന്തു ഉപയോഗിച്ചാണ് നിങ്ങളെ പണിതിരിക്കുന്നത് എന്ന് ദൈവം അറിയാൻ വേണ്ടി നിങ്ങളെ കടത്തി വിടുന്ന വഴിയാത്. അത് ദൈവത്തിന് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല, ദൈവത്തിന് അറിയാം എന്തോ വെച്ചാ ഞാൻ പണിതിരിക്കുന്നത്, ഞാൻ പൊന്നുകൊണ്ടാണോ അതോ വൈക്കോലുകൊണ്ടാണോ പണിതിരിക്കുന്നത് ദൈവത്തിന്. പക്ഷെ എന്നെ അറിയിക്കാൻ വേണ്ടിയാണ് ഈ ശോധന. എന്തിനാ? ദൈവത്തിന് ഞാൻ കൊള്ളാവുന്നവനാണോ എന്ന് തെളിഞ്ഞു വരുമോ എന്നൊക്കെ അറിയാനുള്ള ആഗ്രഹം കൊണ്ടല്ല, ദൈവത്തിൻ്റെ മുന്നറിവിൽ ദൈവത്തിന് അറിയാം ഞാൻ എങ്ങനെ വരുമെന്നുള്ളത് അതിനകത്തുനിന്ന്. പക്ഷേ എന്നെ ഒന്ന് അറിയിക്കണം ഞാൻ എന്തോ കൊണ്ടായി പണിതിരിക്കുന്നെന്ന്. അവിടെയാണ് നമ്മൾ പലപ്പോഴും വിശ്വാസത്തിലൊക്കെ ക്ഷീണിച്ചു പോകുമ്പോൾ നമ്മളൊന്ന് ശോധന ചെയ്യണം. ഇത് വൈക്കോലുകൊണ്ടാണോ അങ്ങ് വാടിപ്പോകുന്ന ഒരു നിസാര വിഷയം വരുമ്പോൾ വാടി തളർന്ന് പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ അത് എന്തോ കൊണ്ടായിരിക്കും പണിഞ്ഞതിരിക്കുന്നതിൻ്റെ സാധ്യത. പുല്ലും വൈക്കോലും കൊണ്ടൊക്കെ പണിതതായിരിക്കും. പിന്നെ കുറച്ചുകൂടെയൊക്കെ പിടിച്ച് നിൽക്കുന്നവരാണെങ്കിൽ കുറച്ചുകൂടെയൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചൊക്കെ നോക്കും, എന്നിട്ടും കിട്ടാതെ വരുമ്പോൾ അവർ ക്ഷീണിച്ചു. അപ്പോൾ അത് ചിലപ്പോൾ തടി കൊണ്ട് പണിതതായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോരുത്തരുടെയും ഈ പൊന്നും വെള്ളിയും എന്നൊക്കെ പറയുന്നത് എന്തു വന്നാലും എത്ര വലിയ തീ വന്നാലും ഒരു പരാതിയില്ലാതെ നിൽക്കുന്നതാണ് പൊന്നും വെള്ളി. കാരണം അവർക്കറിയാം അവരാ തീക്കകത്ത് കിടക്കും തോറും എന്തായിട്ട് മാറും? കൂടുതൽ ശോഭയുള്ളതായിട്ട്, തിളക്കമുള്ളതായിട്ട് മാറുമെന്ന് അവർക്കറിയാം. അപ്പൊ അവരീ വിഷയത്തിന്റെ മുൻപിൽ പതറത്തില്ല. ഇന്ന് രാത്രി ഒന്ന് ഓർത്തു നോക്കണം പ്രിയരെ, കഴിഞ്ഞ നാളുകളിൽ ജീവിതത്തിൽ വന്ന ശോധനകളുടെ നടുവിൽ, വേദനകളുടെ നടുവിൽ, കഷ്ടങ്ങളുടെ നടുവിൽ, പ്രയാസങ്ങളുടെ നടുവിൽ, ഭാരങ്ങളുടെ നടുവിൽ, വേർപാടുകളുടെ നടുവിൽ, ഇതിൻ്റെയൊക്കെ നടുവിൽ എങ്ങനെയായിരുന്നു നമ്മൾ പണിതത്, എങ്ങനെയാണ് നമ്മൾ നിന്നത് എന്നൊന്ന് ഓർത്തു നോക്കുന്നത് നല്ലതാ. അവിടെയാണ് നമ്മൾ അറിയുന്നത് നമ്മളെ എന്തുകൊണ്ടാണ് നമ്മൾ പണിയുവാനായിട്ട് എന്തുപയോഗിച്ച നമ്മൾ നമ്മളെ തന്നെ പണിതത് എന്ന് അറിയുന്നത് അവിടെയാണ്. നിസാര ഇന്നലെയും ഇവിടെ ഓർപ്പിച്ചതുപോലെ നിസാര വിഷയങ്ങളുടെ മുൻപിൽ നമ്മൾ ഒരിക്കലും ദൈവം എന്നെ കൈവിട്ടു, ദൈവം എന്നെ മറന്നുപോയി എന്ന് പറഞ്ഞ് ഒരിക്കലും നമ്മൾ നിരാശപ്പെട്ട് നമ്മൾ വാടി തളർന്നു പോകരുത്. പിടിച്ചു നിൽക്കണം. ദൈവം വിശ്വസ്തന. ഇന്നലെ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ച ആ വാക്യം, ഞാൻ ഇന്നലെ ഇവിടെ പറഞ്ഞ് അവസാനിപ്പിച്ച ഒരു വാക്യം 1 Corinthians 10:13 അപ്പം ഞാൻ ആ വാക്യത്തെക്കുറിച്ച് ഞാൻ ഇന്നലെ അത്രയും സമയം കിട്ടാത്തതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ ഈ വേദപുസ്തകത്തിൽ എന്നെ ഏറ്റവും പിടിച്ചു നിർത്തിയ ഒരു വാക്യം എന്ന് പറയുന്നത് ഇതാ. ഈ 1 Corinthians 10:13 എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ എന്നെ ഏറ്റവും അധികം എന്നെ പിടിച്ചു നിർത്തുന്ന ഒരു വാക്യം. എന്താ പിടിച്ചു നിർത്തുന്ന പറഞ്ഞാൽ ശോധനകളുടെയും പ്രയാസങ്ങളുടെയും ഭാരങ്ങളുടെയും ഒക്കെ നടുവിൽ എന്നെ പിടിച്ചു നിർത്തുന്ന, എനിക്ക് ഞാൻ തളർന്നു പോകാതെ എന്നെ നിർത്തുന്ന ഒരു വാക്യം ഇതാ. ഞാൻ എൻ്റെ ഭാവനയിൽ ഇങ്ങനെ കാണാറുണ്ട്, ഈ സ്വർഗത്തിൽ ചെന്ന് കഴിയുമ്പോഴേ നമ്മൾ കർത്താവിനെ കാണുകയും കർത്താവിൻ്റെ കൂടെ സമയമൊക്കെ ചെലവഴിക്കാനൊക്കെ നമ്മളൊക്കെ ആഗ്രഹിക്കുക. അപ്പം ആദ്യം ചെല്ലുമ്പോൾ നമ്മൾ ആദ്യത്തെ ആവേശത്തിൽ ചെന്ന് കെട്ടിപ്പിടിച്ച് രക്ഷിച്ചതിനായി നന്ദിയൊക്കെ പറയാനായിട്ട് നമ്മൾ ചെന്ന് കർത്താവിനോട് എന്നെ തിരഞ്ഞെടുത്തതിന് നന്ദി, എന്നെ രക്ഷിച്ചതിന് നന്ദി, എനിക്ക് വേണ്ടി ക്രൂശി വന്നതിന് നന്ദി എന്നൊക്കെ പറയും. അപ്പോൾ കർത്താവ് പറയും, ആ ശരി അത് കേട്ടു, നീ അങ്ങോട്ട് മാറി നിൽക്കുക, ഇനി വേറെ ആൾ നിൽപ്പുണ്ട്. അപ്പോൾ ഒത്തിരി പേരിങ്ങനെ നിൽക്കുമല്ലോ, ഇനി പിന്നെ ഒരു റൗണ്ടുണ്ട്, അടുത്ത റൗണ്ടിൽ വരുമ്പോൾ പറയാമെന്ന് പറയും. അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ റൗണ്ടിൽ എനിക്കൊരു ഊഴം കിട്ടിയാൽ
ഞാൻ ചെന്ന് ആദ്യം പറയാൻ പോകുന്നത് ഈ ഒരു വാക്യം തന്നതിനായി സ്തോത്രം. ഈ ഒരു വെളിപ്പാട് അല്ലെങ്കിൽ ഈ ഒരു വാക്തത്വം തന്നതിനായി സ്തോത്രം. ഏതാ ഒന്ന് കൊരിന്ത്യർ 10:13 വാക്യമാണ്, ഇന്നലെ വായിച്ചതാ. കാരണം എൻ്റെ കഴിവറിഞ്ഞ് മാത്രമേ ദൈവം എന്നെ ഒരു ശോധനയ്ക്കകത്ത് വിടത്തുള്ളൂ, അതിനപ്പുറം എനിക്ക് സഹിക്കാൻ കഴിയുന്നതിനപ്പുറം ഒന്നിലേക്ക് ദൈവം എന്നെ വിടത്തില്ലെന്നുള്ളൊരു വാക്തത്വം ആ ദൈവം തന്നത്. അതിന് ഞാൻ ദൈവത്തിന് 1000 നന്ദി പറഞ്ഞാലും തികയത്തില്ല. കാരണം അതാ എന്നെ ഇന്ന് പിടിച്ചു നിർത്തുന്നത്. ഇന്ന് രാത്രി പറയാം പ്രിയരെ, നമ്മളെ എന്തുകൊണ്ടാണ് പണിതിരിക്കുന്നതെന്നൊക്കെ അറിയുന്നത് നമ്മുടെ ശോധനകളുടെ നടുവിലാണ്, നമ്മുടെ വേദനകളുടെ നടുവിലാണ്. അതുകൊണ്ട് തളർന്നു പോകരുത്. നിങ്ങളെ വിലയേറിയ കല്ലായിട്ട് ശോഭയുള്ളതായിട്ട് പത്രോസ് പറയുന്നത് പോലെയൊക്കെ നിങ്ങൾ ശോഭയുള്ളവരായി തീക്കകത്തുകൂടെ കടന്നു വരുന്നത് ഏറ്റവും ശോഭയുള്ളവരായി തീരാൻ വേണ്ടിയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ വായിച്ചുകൊണ്ടിരുന്ന കൊരിന്ത്യ ലേഖനത്തിലെ വാക്യത്തിലേക്ക്, അത് തീക്കകത്തുകൂടെ ശോധനയും അത് തീയോടെ വെളിപ്പെട്ട് വരും. തീയോടെ വെളിപ്പെട്ട് വരും. ഓരോരുത്തരുടെ പ്രവൃത്തി ഇന്ന വിധം എന്ന് ഓരോരുത്തരുടെ പ്രവൃത്തി ഇന്ന വിധം എന്ന് തീ തന്നെ ശോധന ചെയ്യും. തീ തന്നെ ശോധന. അപ്പൊ തീയാണ് ഇത് ശോധന ചെയ്ത് നമ്മൾ ആരാണെന്ന് പുറത്തു കൊണ്ടുവരുന്നത്. അപ്പൊ ഈ തീ എന്തിനുള്ളതാ? നമ്മൾ ആരാന്ന് നമ്മൾക്കൊന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാ, നമ്മളെ വെളിപ്പെടുത്താൻ വേണ്ടിയാ, നമുക്ക് നമ്മളെ കുറിച്ച് ഒരു അറിവുണ്ടാകാൻ വേണ്ടിയാണ് ഈ തീ, ഈ ശോധന, ഈ വേദന, ഈ കഷ്ടം, ഈ നഷ്ടം, ഈ പ്രയാസം, ഭാരമൊക്കെ വരുന്നത് അതിനു വേണ്ടിയാ. ആ ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട വാക്യം കൂടെ അവിടെ ഉണ്ട്. ഓരോരുത്തരുടെ പ്രവൃത്തി ഇന്ന വിധം എന്ന് തീ തന്നെ ശോധന ചെയ്യും. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കും. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കും. അത് ആരുടെ പണിയാ? അത് ആരുടെ പണിയായിരിക്കും? പൊന്നുകൊണ്ടും വെള്ളി കൊണ്ടും പണിതവന്റെ ഒക്കെ പ്രവൃത്തി നിലനിൽക്കും. ബാക്കിയുള്ളതൊക്കെ മിക്കവാറും എന്താകും? തീർന്നു പോകും. തീക്കകത്തൂടെ പോകുമ്പോൾ തടിയാണെങ്കിൽ, പുല്ലാണെങ്കിൽ, വൈക്കോലാണെങ്കിൽ ഇതൊക്കെ തീർന്നു. അപ്പൊ പൊന്ന, വെള്ളി, വിലയേറിയ കല്ല് കൊണ്ടൊക്കെ പണിതതാണെങ്കിൽ നിലനിൽക്കും. അത് നിലനിൽക്കും. ആ എങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ആ എങ്കിൽ അവന് പ്രതിഫലം കിട്ടും. അപ്പൊ നോക്കണേ, ഈ തീക്കകത്തുകൂടെ പോയി നിലനിന്നാൽ നമുക്ക് എന്തോ ഉണ്ട്, പ്രതിഫലമുണ്ട്, ഒരു പ്രതിഫലമുണ്ട്. പ്രതിഫലമുണ്ട്. അപ്പൊ തീക്കകത്തുകൂടെ പോയി ഞാൻ നിലനിന്നാൽ എനിക്കൊരു പ്രതിഫലമുണ്ട്. ഇനിയും ഈ തീക്കകത്തുകൂടെ പോയിട്ട് നിലനിൽക്കാത്തവരുടെ കാര്യം കൂടെ അവിടെ പറയുന്നുണ്ട്. ഒരുത്തന്റെ പ്രവൃത്തി വെന്തു പോയെങ്കിൽ, ഒരുത്തന്റെ പ്രവൃത്തി വെന്തു പോയെങ്കിൽ എന്ന് പറഞ്ഞാൽ ശോധനയുടെ മുൻപിൽ തളർന്നു പോയി, ആകപ്പാടെ ക്ഷീണിച്ചു, ദൈവത്തെയും തള്ളി പറഞ്ഞ്, പ്രാർത്ഥനയും വേണ്ട, ഇനി ഞാൻ ഉപവസിക്കുന്നില്ല, ഇനി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല, ഇനി ഞാൻ ദൈവത്തെ വിളിച്ചപ്പോയി, കാരണം ഇത്രയും നാൾ ഞാൻ വിളിച്ചിട്ടും ദൈവം എനിക്ക് മറുപടി തന്നില്ല, എൻ്റെ കൊച്ചിൻ്റെ കല്യാണം നടത്തി തന്നില്ല, എൻ്റെ വീടിൻ്റെ പണി തീർത്ത് തന്നില്ല, എൻ്റെ ലോൺ മാറ്റി തന്നില്ല, അതുകൊണ്ട് ഇനി ഞാൻ ദൈവത്തെ വിളിക്കുന്നില്ല, കാരണം എത്ര നാളാണ് കടന്ന് വിളിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഈ ബാർബർ ഷോപ്പിൽ ഇങ്ങനെ ഇരുന്നപ്പോഴേ, അവിടെ ബാർബർ ഷോപ്പിലൊക്കെ ഇങ്ങനെ പലരും കയറി വന്ന് ഇങ്ങനെ വർത്താനമൊക്കെ പറയുമല്ലോ അവരങ്ങോട്ട് ഇങ്ങോട്ടും. അപ്പോൾ അവിടെ ഒരുത്തൻ വന്നിട്ട് ഒരു അവിടെ ഉണ്ടായിരുന്ന ഒരു ബാർബറിനോട് വർത്താനം പറയുക, വിഷയം ഇതാ ലോട്ടറി ടിക്കറ്റാ വിഷയം. അപ്പം ഒരു ലോട്ടറിക്കാരൻ അവിടെ കയറി വന്നു ടിക്കറ്റ് വിൽക്കാൻ, സ്ഥിരം വരുന്ന പാർട്ടിയാന്ന് തോന്നുന്നു അവിടുത്തെ. അപ്പോൾ അദ്ദേഹം വന്നിട്ട് ഈ ലോട്ടറിക്കാരൻ ടിക്കറ്റ് വിൽക്കാൻ നോക്കിയപ്പം ഈ എടുക്ക ഈ ബാർബർ ലോട്ടറിക്കാരനോട് പറയുക, ഞാൻ ഈ പരിപാടി നിർത്തി, ഒന്നുമല്ലേ ദൈവത്തിനെങ്കിലും ഒരു നാണം വേണ്ടായോ, ഞാൻ ഇത്രയും പ്രാവശ്യം എടുത്തിട്ട് എനിക്ക് ഒരു പ്രാവശ്യം പോലും ഒന്നും തരാതെ ദൈവത്തിനൊരു നാണം വേണ്ടായോ ഇതിന്, എന്നാ പുള്ളി ഇപ്പം ദൈവത്തെയാ കുറ്റം പറയുന്നത്, പുള്ളിക്ക് ലോട്ടറി അടിക്കാത്തതിന്. അപ്പം പുള്ളി കുറ്റം പറയുന്നത് ദൈവത്തെ, ലോട്ടറി അടിക്കുന്നില്ല, അതിന് ദൈവത്തെ കുറ്റം പറയാം. പ്രിയരെ, നമ്മൾ ദൈവത്തെ കുറ്റം പറയാനല്ല നമ്മളെ ഈ ശോധനയ്ക്കകത്ത് വിട്ടിരിക്കുന്നത്. നമ്മളെ ഇതിനകത്ത് വിട്ടിരിക്കുന്നത് നമ്മൾ കൊള്ളാകുന്നവരായി തെളിഞ്ഞ് പുറത്തു വരാൻ വേണ്ടിയാ, ശോധനയ്ക്കകത്തുകൂടെ തെളിഞ്ഞു വരുവാൻ വേണ്ടിയാ നമ്മളെ വിട്ടിരിക്കുന്നത്. അപ്പൊ അവിടെ പറയുകയാണ്, ചിലത് നിലനിൽക്കും, ചിലത് ആ ഒരുത്തന്റെ പ്രവൃത്തി വെന്തു പോയെങ്കിൽ, ഒരുത്തന്റെ പ്രവൃത്തി വെന്തു പോയെങ്കിൽ അവന് ഛേദം വരും. അവന് ഛേദം വരും എന്ന് പറഞ്ഞാൽ അവന് പ്രതിഫലമില്ല. മറ്റവർക്ക് പ്രതിഫലം ഉണ്ടെന്ന് നമ്മൾ തൊട്ടു മുമ്പ് മുകളിൽ വായിച്ചു. ഏതാ? ഇതിനകത്ത് നിലനിന്നവർക്ക് എന്തോ ഉണ്ട്, പ്രതിഫലമുണ്ട്. പ്രതിഫലമുണ്ട്. മറ്റവർക്ക് ഈ വെന്തുപോയവര്, അതായത് ക്ഷീണിച്ച് തളർന്നു പോയവര്, അവർക്ക് പ്രതിഫലമില്ല. പക്ഷെ എന്തോ ഉണ്ട്, അവർ എന്താകും? താനോ രക്ഷിക്കപ്പെടും. താനോ രക്ഷിക്കപ്പെടും. എന്നാൽ അപ്പൊ അതിന്റെ അർത്ഥം നമ്മളിവിടെ നമ്മൾ അങ്ങനെ പ്രാർത്ഥന നിർത്തിയാറുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ അങ്ങ് ക്ഷീണിച്ചു പോയത് കൊണ്ട് വിശ്വാസം നമ്മളങ്ങ് വിശ്വാസത്തിൽ ക്ഷീണിച്ച് ഇനി ഞാൻ ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് മനസ്സ് മടുത്തത് കൊണ്ട് നമ്മൾ സ്വർഗത്തിൽ പോകത്തില്ലെന്നല്ല അവിടെ പറഞ്ഞത്. നമ്മളങ്ങ് സ്വർഗത്തിൽ ചെല്ലും, രക്ഷിക്കപ്പെടും. താനോ രക്ഷിക്കപ്പെടും. പക്ഷെ എങ്ങനെയാ? തീയിൽ കൂടി എന്ന പോലെ. തീയിൽ കൂടെ എന്ന പോലെ. അപ്പൊ തീയിൽ കൂടെ എന്ന പോലെ എന്ന് പറയുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ പ്രതിഫലം ഒന്നും കിട്ടാൻ പ്രത്യേകിച്ചൊന്നും ഇല്ല. യാക്കോബും പൗലോസും
യാക്കോബും ഒക്കെ സഹിച്ചതിന്റെ പ്രതിഫലം ഒക്കെ വാങ്ങിച്ചു നിൽക്കുമ്പോൾ നമ്മൾ ചുമ്മാ അവിടെ പോയി ഇങ്ങനെ കയ്യും കെട്ടി നിൽക്കേണ്ടി വരും. അപ്പം പൗലോസും യാക്കോബും സഹിച്ച പോലെ ഒന്നും രക്തസാക്ഷിയാകേണ്ട സാഹചര്യം എനിക്ക് നിങ്ങൾക്ക് ഒരുപക്ഷെ വന്നെന്ന് വരത്തില്ല. പക്ഷേ ഇതിനെങ്കിലും ഇച്ചിരി കഷ്ടം സഹിക്കുന്നതിന് ഏതാ ചെറിയ ചെറിയ വിശ്വാസത്തിൻ്റെ ശോധനകൾ ദൈവം ഇവിടെ തരുമ്പോൾ അതിനകത്ത് തളർന്നു പോകാതെ പിടിച്ചു നിന്നാൽ എന്തെങ്കിലും ഒരു പ്രതിഫലം അവിടെ ചെല്ലുമ്പോൾ കിട്ടും പ്രിയരെ. അതുകൊണ്ട് ഇന്ന് അനുഭവിക്കുന്നതിനെ സഹിക്കെ പ്രതിഫലം കിട്ടുന്ന വേറെ ഒത്തിരി വിഷയങ്ങളുണ്ട്. നമ്മൾ ആത്മാക്കളെ നേടിയാൽ അതിന് പ്രതിഫലമുണ്ട്. ഇനി അതും പറ്റാത്തവരാണെങ്കിൽ ഇതെങ്കിലും ഒന്ന് സഹിച്ച് നിന്നാൽ കുറഞ്ഞ പക്ഷേ ഇതിനെങ്കിലും എന്തെങ്കിലും അവിടെ നമുക്ക് കിട്ടും. അപ്പം അതുകൊണ്ട് ഇന്നത്തെ ശോധനകൾ, വേദനകൾ, പ്രയാസങ്ങൾ, ഭാരങ്ങൾ ഇതൊന്നും നിങ്ങൾ തളർന്നു പോകാൻ വേണ്ടിയല്ല, ഇത് നിങ്ങളെ പണിയാൻ വേണ്ടിയാണ്, നിങ്ങളിൽ ആത്മീയ വർധന വരുത്താൻ വേണ്ടിയാണ് ദൈവം ഇത് ചെയ്യുന്നത്. അപ്പം താനോ രക്ഷിക്കപ്പെടും എന്നാൽ തീയിൽ കൂടെ എന്ന പോലെ. അപ്പം നമ്മുടെ രക്ഷ അവിടെ ഈ ഒരു കാരണം കൊണ്ട് നമ്മുടെ രക്ഷ നഷ്ടപ്പെടത്തില്ല. രക്ഷ നഷ്ടപ്പെടുന്ന വേറെ കാരണങ്ങളുണ്ട്, പക്ഷേ ഇതുകൊണ്ട് നമ്മുടെ രക്ഷ നഷ്ടപ്പെടത്തില്ല. ഏതാ നമ്മൾ തളർന്നു പോയി എന്ന് പറഞ്ഞത് കൊണ്ട് രക്ഷ നഷ്ടപ്പെടത്തില്ല, നമ്മൾ രക്ഷിക്കപ്പെടും. പക്ഷേ അങ്ങ് ചെന്നെങ്കിലും തീയിൽ കൂടെ എന്ന പോലെ പ്രതിഫലം ഒന്നും കാണത്തില്ല. പ്രത്യേകിച്ച് മറ്റവരൊക്കെ സഹിച്ചു നിന്നതിന് പ്രതിഫലമൊക്കെ വാങ്ങിക്കുമ്പോൾ ഇന്ന് ചിലപ്പോൾ നിങ്ങൾ ആ സഹിക്കുന്നവരുടെ കൂട്ടത്തിലാണെങ്കിൽ, നിങ്ങൾ പിടിച്ചു നിൽക്കുന്നവരുടെ കൂട്ടത്തിലാണെങ്കിൽ ലോകം മുഴുവനും നിങ്ങളെ ഇന്ന് പഴിക്കുന്നുണ്ടായിരിക്കും. ഇവർ കർത്താവിനെ അറിയാൻ ഇറങ്ങിയിട്ട്, ഇവർ കർത്താവിൻ്റെ പുറകെ ഇറങ്ങിയിട്ട് എന്നും കഷ്ടത മാത്രമായി, എന്നും കരച്ചിലും നിലവിളിയും മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ലോകം ചിലപ്പം പഴിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ അന്ന് അവിടെ ചെല്ലുമ്പോൾ ഈ പഴിക്കുന്നവരുടെ കയ്യിൽ ഒന്നുമില്ലാതെ അവർ നിൽക്കുമ്പോൾ അന്നേരമായിരിക്കും നിങ്ങൾ പ്രതിഫലം വാങ്ങിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നത്. അപ്പം ആ പ്രത്യാശ നിങ്ങളുടെ അകത്ത് കിടക്കണം. നിങ്ങളെ പണിയാൻ വേണ്ടി, എന്നെ പണിയാൻ വേണ്ടിയാണ് ഇതെന്ന് മനസ്സിലായി. ഇനി നമുക്ക് വേഗത്തിൽ മറ്റൊരു വാക്യം കൂടെ നോക്കാം. എഫ് എസ് ലേഖനം 2 അതിൻ്റെ 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ കൂടെ ഒന്ന് നോക്കാം. എഫ് എസ് ലേഖനം 2 വരെയുള്ള വാക്യങ്ങൾ. ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും ഇനി നമ്മളെ പണിതിരിക്കുന്നതിൻ്റെ മറ്റൊരു ചിത്രം പൗലോസ് തരികയാണ്. നമ്മളെ എങ്ങനെയാണ് പണിതിരിക്കുന്നത്, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പണിത് ഉയർത്തിക്കൊണ്ട് വരുന്നത് എന്നുള്ളത് പറയുക. ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കും. ഇത് തന്നെയാണ് മുമ്പേ നമ്മൾ അപ്പുറത്തും പറഞ്ഞത്. യേശു ക്രിസ്തു ആയിരുന്നു അതിൻ്റെ അടിസ്ഥാനം. ഓക്കെ, ഇവിടെ ഇപ്പൊ ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. ഓക്കെ, അപ്പൊ അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കെട്ടിടം മുഴുവനും എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഇതിനോട് ഓരോ ഇഷ്ടിക എടുത്തു വെക്കുന്നത് പോലെ നമ്മൾ ഓരോരുത്തരെയും ഇങ്ങനെ എടുത്തു വെച്ച് ഇത് യുക്തമാക്കി പണിതെടുക്കുകയാണ്. ആരിൽ? ക്രിസ്തുവിൽ. ഓക്കെ, നമ്മളെ പണിതെടുക്കുകയാ. ആ വായിച്ചോ. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അപ്പൊ വിശുദ്ധ മന്ദിരമായി വളരുന്നു എന്നൊരു പദം അവിടെ വന്നു. നോക്കിക്കേ, അവിടെ കെട്ടിടം എന്ന് പറഞ്ഞിട്ട് വളരുന്നു എന്നൊരു പദം കൂടെ ഉപയോഗിച്ചു. മുമ്പേ നമ്മൾ കൊരിന്ത് ലേഖനത്തിൽ വായിച്ചപ്പോൾ നിങ്ങൾ കൃഷി എന്ന് പറഞ്ഞു നമ്മൾ വായിച്ചു. എന്നിട്ട് നമ്മൾ വായിച്ചു നിങ്ങൾ ദൈവത്തിന്റെ ഗൃഹനിർമ്മാണമാണ്. അപ്പൊ അവിടെ രണ്ട് പദങ്ങളാണ് ഉപയോഗിച്ചു, ഒന്ന് കൃഷി, മറ്റൊന്ന് ഗ്രഹനിർമ്മാണം. ഇവിടെ വന്നപ്പോൾ ഇവിടെ പറയുകയാണ്, ഇവിടെ നമ്മളെ പണിയുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ട് പറയുകയാണ് നിങ്ങൾ വളരുന്നു എന്ന് പറയുന്നു. ഒരു കെട്ടിടം പണിത് കഴിഞ്ഞാൽ അത് പിന്നെ വളരുമോ? കെട്ടിടം ഒരിക്കലും പിന്നെ വളരത്തില്ല, കെട്ടിടം വളരുന്നില്ല. കെട്ടിടം ഒരിക്കൽ പണിത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങനെ തന്നെ ഇരിക്കത്തുള്ളൂ. പിന്നെ അത് നമ്മൾ അതിൻ്റെ പുറത്തോട്ട് വേറെ പണിയുമ്പോഴേ ഉള്ളൂ അത് വലുതായിട്ട് മാറുന്നത്. പക്ഷെ അത് സ്വയമായി വളരുന്നില്ല. വളരുക എന്ന് പറഞ്ഞാൽ താനേ അതിങ്ങനെ അതിൻ്റെ പോഷക പ്രാപിച്ചെടുത്ത് വളർന്ന് വരിക. നമ്മൾ ഒരു കൊച്ചു കുഞ്ഞും വളർന്നു വരുന്നത് പോലെ പാലും വേണ്ട ആഹാരമൊക്കെ കഴിച്ച് ഇതിങ്ങനെ വളർന്നു വരുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു ചെടി വളർന്നു വരുന്നത് പോലെ, ഇത് കെട്ടിടമൊന്നും അങ്ങനെ വളരത്തില്ല. അപ്പം ഇവിടെ പറയുകയാണ് അത് വളർന്നു വരുന്നു എന്ന് പറയുകയാണ്. അപ്പം വളരുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് അതിന് ആവശ്യമായ എന്തൊക്കെയോ പോഷകങ്ങൾ അകത്തോട്ട് ചെല്ലുന്നുണ്ട്. അതെന്താണെന്നാണ് ഇനിയും പറഞ്ഞു വരുന്നത്. വായിക്കാം. അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാക്കേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ചു പണിതു വരുന്നു. അപ്പൊ ആ ക്രിസ്തുവിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകട്ടെ. അപ്പൊ ഓർക്കണം, നിങ്ങളെ എന്തിനായിട്ടാ ഈ കണ്ടുവച്ചിരിക്കുന്നത്? ദൈവത്തിന്റെ നിവാസമാകാൻ വേണ്ടിയാ. ദൈവത്തിന്റെ നിവാസമാകാൻ വേണ്ടിയാണ് എന്നെയും നിങ്ങളെയും തെരഞ്ഞെടുത്ത് കണ്ടുവച്ചിരിക്കുന്നത്.
അതിനു വേണ്ടി നമ്മളെ ആത്മാവിൽ പണിതുകൊണ്ട് ഒന്നിച്ചു പണിതു വരുന്നു. ഓക്കെ, അപ്പൊ അവിടെ നമ്മളെ കുറിച്ച് അവിടെ പറഞ്ഞു വരുന്നത് നമ്മളെ ആ നിലയിൽ പണിതു വരുന്നു എന്നുള്ളതാണ്. ഞാൻ ഇനിയും അത് POC ബൈബിളിൽ കൂടെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. 20 മുതലുള്ള വാക്യങ്ങൾ. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ആകുന്ന അടിത്തറമേൽ പണിതുയർത്തപ്പെട്ടവരാണ് നിങ്ങൾ. ഈ അടിത്തറയുടെ മൂലക്കല്ല് ക്രിസ്തുവാണ്. ക്രിസ്തുവിൽ ഭവനമൊക്കെയും സമന്വയിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിൽ പരിശുദ്ധമായ ആലയമായി അത് വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇത് വളർന്നുകൊണ്ടിരിക്കുക, അതാണ് നമ്മൾ ചിന്തിച്ചു വരുന്നത്. നിങ്ങൾക്ക് തന്നെ ആത്മീക വർധനവ് വരുത്തുക. ഇത് ഒരിക്കൽ പ്രാപിച്ചതിൻ്റെ അളവിൽ നിൽക്കാനല്ല എന്നെയും നിങ്ങളെയും കുറിച്ച് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇതിൽ വളർന്നുകൊണ്ടിരിക്കണം, നമ്മൾ പിന്നെയും കൂടുതൽ പ്രാപിച്ചുകൊണ്ടേ ഇരിക്കണം എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്നവരായി തീരണം. ഒരിക്കലും പ്രാപിച്ച ഒരളവിൽ നിൽക്കരുത്. കൂടുതൽ പ്രാപിക്കാൻ, കൂടുതൽ വളരുവാൻ നമ്മൾ അതിനു വേണ്ടി ഉത്സാഹിക്കണം. നമ്മുടെ സമയം ഇന്ന് രാത്രി ഇവിടെ കഴിയുന്നത് കൊണ്ട് ഞാൻ മുഴങ്കാലുകളിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. ആ ഭാഗം തീർന്നിട്ടില്ല. ഞാൻ ഇന്നലെ പറഞ്ഞു സ്വഭാവ രൂപവൽക്കരണത്തെക്കുറിച്ചുള്ള ചിന്തകൾ ഞാൻ ഇന്ന് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിലൊക്കെ പറയും എന്ന് ഞാനൊന്ന് പറഞ്ഞു. പക്ഷെ അവിടോട്ട് കയറാൻ പറ്റിയിട്ടില്ല, ആ ഭാഗത്തോട്ട് കയറാൻ പറ്റിയിട്ടില്ല. കർത്താവ് അനുവദിച്ചാൽ നാളെ നിശ്ചയമായിട്ടും ആ ഒരു ഭാഗത്തേക്ക് കയറും. അപ്പോൾ കുഞ്ഞുങ്ങൾ, ടീൻസ് ഒക്കെ ആ ഒരു കാര്യത്തിൽ ശ്രദ്ധിച്ചാൽ സ്വഭാവ രൂപവൽക്കരണത്തിൻ്റെ ഒരു ഭാഗത്തെ കൂടെ ഇതിനകത്ത് പരാമർശിച്ച് നാളെ നമ്മൾ ആ വിഷയം ചിന്തിക്കുന്നതായിരിക്കും. ഇന്ന് രാത്രി നമ്മൾ മുഴങ്കാലുകളിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. ഒരു നിമിഷം നിങ്ങളുടെ ശരീരത്തിൻ്റെ സ്ഥിതി അനുവദിക്കുന്നെങ്കിൽ ഞങ്ങളോടൊപ്പം മുഴങ്കാലുകളിൽ നിൽക്കുക. ഇവിടെ നാം ചിന്തിച്ചു വന്ന, ഇന്ന് രാത്രികാലം ചിന്തിച്ചു വന്ന പ്രധാന വിഷയം ഇതാണ്: നിങ്ങൾക്ക് തന്നെ ആത്മീക വർധനവ് വരുത്തുക. അപ്പം നമ്മൾ തന്നെയാണ് നമ്മുടെ ആത്മീക വളർച്ചയ്ക്ക് ഉത്തരവാദികൾ. നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ എന്ന് പൗലോസ് ഫിലിപ്പിയ ലേഖനത്തിൽ പറഞ്ഞ വാക്യമാണ് നമ്മൾ ആദ്യം വായിച്ചത്. നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. അപ്പം നമ്മുടെ രക്ഷയ്ക്കായി നാം പ്രവർത്തിച്ചേ പറ്റൂ. രണ്ട്, നമ്മൾ പിന്നെ കണ്ടത് നാം ക്രിസ്തുവേശു എന്ന അടിസ്ഥാനത്തിന്മേലാണ് നമ്മൾ പണിയപ്പെട്ടിരിക്കുന്നത്. അപ്പം ആ പണി എങ്ങനെ നമ്മൾ പിന്നെ പണിയുന്നു, ഏറ്റെടുത്ത് ചെയ്യുന്നു, അതിന് ക്രിസ്തുവേശു അടിസ്ഥാനമായി പൗലോസ് പ്രധാന ശില്പിയായി, മറ്റൊരുത്തൻ അതിൻ്റെ മീതെ പണിയുന്നു, എന്നിട്ട് പിന്നെ നമ്മുടെ ഉത്തരവാദിത്വമാണ് അതിനെ പിന്നെ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് പറയുന്നത്. മറ്റൊരുത്തൻ എന്നതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞിരിക്കുന്നത് ഞാനതിനെ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്, ഒരു പക്ഷെങ്കിൽ നമുക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന പാസ്റ്റേഴ്സ്, നമ്മളെ ഉപദേശിക്കാൻ വെച്ചിരിക്കുന്ന ഉപദേഷ്ടാക്കന്മാർ, ഇങ്ങനെയുള്ളവരെയൊക്കെയാണ് മറ്റൊരുത്തൻ എന്നുള്ള ഒരാശയത്തിൽ ഞാൻ അവിടെ അങ്ങനെ പറയട്ടെ. എന്നിട്ട് അതിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്. നമ്മളാണ് പിന്നെ അത് നമ്മൾ എന്തുകൊണ്ട് പണിയുന്നു? കല്ലുകൊണ്ടാണോ, വൈക്കോലുകൊണ്ടാണോ, മരം കൊണ്ടാണോ, പുല്ലുകൊണ്ടാണോ, വലിയേറിയ കല്ല്, ഇത് വെള്ളി കൊണ്ടാണോ, പൊന്നുകൊണ്ടാണോ, ഇതൊക്കെ നമ്മളാണ് നോക്കേണ്ടത്. അപ്പം അത് എന്തിനു വേണ്ടിയാണ് നമ്മൾ ആ പണിയുന്നത് മുഴുവൻ? നമ്മളൊരു പ്രതിഫലം വാങ്ങിക്കുവാൻ വേണ്ടി. ഇന്നത്തെ ഈ ശോധനകളുടെ നടുവിൽ കൂടെ കടന്നു പോകുമ്പോഴും ആ പ്രതിഫലം മുൻപിൽ കണ്ടുകൊണ്ട് ഇന്നത്തെ വേദനകൾ സഹിക്കുക, കഷ്ടങ്ങളുടെ നടുവിൽ പതറിപ്പോകല്ല. കാരണം ഇവിടെ പതറിപ്പോയാൽ ഇത് തീക്കകത്ത് വെന്തുപോകും. നമ്മൾ ഇതൊക്കത്തില്ലെന്ന് പറഞ്ഞ് നമ്മൾ തന്നെ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തീക്കകത്ത് വെന്തുപോകും. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഇതിനൊരു പ്രതിഫലവുമില്ല. നമ്മളങ്ങ് ചെല്ലും, പക്ഷേ ഇതിൻ്റെ പേരിൽ നമ്മൾ തള്ളപ്പെടത്തില്ല. ഇതിൻ്റെ പേരിൽ തള്ളപ്പെടാതെ നമ്മളങ്ങ് ചെല്ലും. പക്ഷേ അവിടെ ചെല്ലുമ്പം പ്രതിഫലമൊന്നുമില്ലെന്നേ ഉള്ളൂ. പക്ഷേ ഇത് സഹിച്ചു നിന്നാൽ പ്രതിഫലമുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മളെ കർത്താവ് നടത്തുന്ന വഴികൾ, ആ ശോധനകളെല്ലാം എന്തിനു വേണ്ടിയാണ്? നമ്മളെ കൊള്ളാകുന്നവരായി, ശോഭയുള്ളവരായി പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടി കർത്താവ് നമ്മളെ പണിയുന്നതാണ് എന്ന് നമ്മൾ കണ്ടു. ഇന്ന് രാത്രി നമ്മൾ ചിന്തിച്ച വചനത്തിൻ്റെ വെളിച്ചത്തിൽ കർത്താവിൻ്റെ ദാസൻ ജോൺ ഡാനിയൽ പാസ്റ്റർ തുടർന്ന് പ്രാർത്ഥിക്കും. തുടർന്നുള്ള ശുശ്രൂഷകളെ ഓർത്തുകൊണ്ട് ഇന്ന് ഈ രാത്രി ദൈവവചനം നമുക്ക് കൈമാറുന്നത് കർത്താവിൽ അനുഗ്രഹീതനായ പാസ്റ്റർ ഷാജി എം പോൾ അവർകളാണ്. കർത്താവിൻ്റെ ദാസനെ തുടർന്നുള്ള ശുശ്രൂഷയെ ഓർത്തുകൊണ്ടും പൊതുവായി നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളെല്ലാം ഓർത്തുകൊണ്ട് കർത്താവിൻ്റെ ദാസൻ ജോൺ ഡാനിയൽ പാസ്റ്റർ പ്രാർത്ഥിക്കും. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, കേൾപ്പിച്ച നല്ല അനുഗ്രഹിക്കപ്പെട്ട ദൈവിക ചിന്തകൾക്കായി സ്തോത്രം ചെയ്യും. നിങ്ങളോ പ്രിയമുള്ളവരെ, ഞങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധനവ് വരുത്തിയുമെന്നുള്ള ആ വചനത്തെ ആസ്പദമാക്കിയുള്ള അനുഗ്രഹിക്കപ്പെട്ട ദൈവിക സന്ദേശം, ദൈവിക ചിന്തകൾ കർത്താവേ ഞങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ആത്മീകമായ യാഥാർത്ഥ്യങ്ങൾ ഞങ്ങൾക്ക് കേൾക്കുവാനിടയായി തീർന്നു. അത് നൽകിത്തരുവാൻ അനുഗ്രഹിക്കപ്പെട്ട ചിന്തകൾ ജനത്തിന് കൈമാറുവാൻ അങ്ങയുടെ വിലപ്പെട്ട ദാസന് ദൈവം അധികാരപ്പെടുത്തിയതിനായി സ്തോത്രം. ഈ ദിവസങ്ങളിൽ ഞങ്ങൾ
ഞങ്ങൾക്ക് തന്നെ ആത്മീക വർധനവ് വരുത്തുന്നവരായി തീരുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന കഷ്ടതകൾ, ശോധനകൾ, അത് ഞങ്ങളെ തകർത്ത് കളയുവാനല്ല, മറിച്ച് കീടം മാറിയ, കീടം നീങ്ങിയ ഒരു വെള്ളി പോലെ ഞങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ ആണ് എന്നുള്ള വസ്തുത കർത്താവെ ഞങ്ങളെ അങ്ങ് ഗ്രഹിപ്പിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് ഏതൊക്കെ പ്രയാസങ്ങൾ, പ്രതിബന്ധങ്ങൾ ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ കടന്നു വന്നാലും അതിനെയൊക്കെ സഹിച്ചു നിൽക്കുവാൻ ആവശ്യമായ ദൈവകൃപ ഞങ്ങൾക്ക് നൽകണമേ. ക്രിസ്തുവേശു തന്നെ മൂലക്കല്ലായി അടിസ്ഥാനത്തിനുമേൽ ഞങ്ങളുടെ ആത്മീയ ജീവിതം കെട്ടിപ്പൊക്കുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിലപ്പെട്ട ദാസനെ ഈ നല്ല ചിന്തകൾ ഞങ്ങളുടെ മാന്യ പ്രേക്ഷകർക്ക് കൈമാറുവാൻ അധികാരപ്പെടുത്തിയതിനായി ഞങ്ങൾ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ലഭിച്ചിരിക്കുന്ന എല്ലാ പ്രാർത്ഥന വിഷയങ്ങൾക്കായി സ്തോത്രം. എല്ലാ പ്രിയമുള്ളവരുടെ പ്രാർത്ഥന വിഷയങ്ങളുടെ മേലും ദൈവത്തിന്റെ കരം അത് വിടുതലായി വെളിപ്പെടുവാൻ ഞങ്ങൾ ഒന്നിച്ചു പ്രാർത്ഥിക്കുന്നു. ടിവിക്കായി സ്തോത്രം, അതിന്റെ പ്രവർത്തനങ്ങൾക്കായി, പ്രവർത്തകർക്കായി, അതിന്റെ എല്ലാ ആവശ്യങ്ങൾക്കായി സ്തോത്രം. ഇതിന്റെ പിന്നിൽ ഭൗതികമായ നന്മകൾ നൽകി സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ പ്രിയമുള്ളവരെ, അവരുടെ കുടുംബങ്ങളെ, അവരുടെ കുഞ്ഞുങ്ങളെ, അവരുടെ ഉപജീവന മാർഗങ്ങളെ ഞങ്ങൾ അങ്ങയുടെ പരിശുദ്ധ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള സമയം ഞങ്ങൾ അങ്ങയുടെ വചനത്തിന് മുമ്പിലായിരിക്കുന്നല്ലോ. അങ്ങയുടെ വിലപ്പെട്ട ദാസനെ ശക്തമായി ഈ ഫ്ലോറിൻ ഞങ്ങൾക്കായി ഉപയോഗിക്കണമേ. വചനത്തിന്റെ വാതിലുകൾ ഞങ്ങൾക്കായി തുറക്കണമേ. അങ്ങയുടെ ദാസനെ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥി വീണ്ടും ദൈവശബ്ദം കേട്ട് ബലപ്പെട്ടവരായി, ദൈവികമായ ബലം ഏറ്റെടുത്തവരായി മുന്നേറുവാൻ ദൈവം സഹായിക്കണം. പരിശുദ്ധ സാന്നിധ്യത്തിന്റെ മറവ് ഞങ്ങൾ മറയുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.